ഇരിക്കുന്നതിന് ശേഷം അപ്പൊ നമ്മുടെ ഇന്ന് മുതൽക്ക് തന്നെ ഇതിപ്പോ 24th ആണ്, നാളെ 25th 26th മുട്ടിയുടെ ബർത്ത്ഡേ. അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഇവിടെ നമ്മുടെ ഫ്ലാറ്റ് ഒന്ന് സ്റ്റുഡിയോ ആയിട്ട് ഉപയോഗിക്കില്ലേ, അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഈ ബാൽക്കണി ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ ഈ ഭാഗം ആക്കാത്തത് വെച്ചാൽ ഇവിടെ കണ്ടി വാതിൽ വരുന്നത്, അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും രാത്രിയാണ്, അപ്പോൾ നമുക്ക് കേർട്ടൻ ഇടണം. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യണതാണ് കൂടുതൽ നന്നാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഒരു സെറ്റപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പിന്നെ സെറ്റൊക്കെ ഞാൻ ഒരു നിരക്കാണ് ഇട്ടിട്ടുള്ളത്, ജസ്റ്റ് ഒരു ത്രോ അപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനത്തെ കുഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണുള്ളത്. പക്ഷെ നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേർട്ടൻ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യാൻ പോണത്. കാരണം ഈ കേർട്ടൻ്റെ താഴെ വരെ ഇല്ല, കുറേ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക്കില്ലേ അത് മേടിച്ചിട്ടുണ്ട്. ഇത് 1 മീറ്ററിന് 60 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്ന നെറ്റാണ്. ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കേർട്ടൻ ആക്കിയിട്ട് ഇവിടെ ഇടാം. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഈ മെഷർമെൻ്റ് എടുക്കുക, നമുക്ക് സൈഡ് അടിക്കുക, ഈ കമ്പിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അത്രയേ ഉള്ളൂ. കമ്പിന്നൊന്നും പറയാൻ പാടില്ല, ഇതിന് പ്രത്യേകം പേരൊക്കെ ഇടാം, എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിയും. ഇനി സോഫ്റ്റ് ബോക്സ് ഇടുന്നത് അങ്ങോട്ടേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നേരം നമുക്ക് ഈ ഭാഗം ഒന്ന് സെറ്റ് ആക്കാം. സെറ്റ് ആക്കിയതിന് ശേഷം ഇവ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ആക്കണം. പിന്നെ നമ്മൾ ലൈറ്റ് മേടിച്ചിട്ടുണ്ട്, അപ്പം ലൈറ്റ് ഒന്ന് ഇടണം. പിന്നെ ബാൽക്കണി ക്ലീനിങ് അത് ഞാനിവിടെ ഒരു ചേച്ചീനെ എടുത്ത് പറഞ്ഞിട്ട് ബാൽക്കണി ആ ചേച്ചിയോട് ക്ലീൻ ചെയ്യാൻ പറയാമെന്ന് വിചാരിക്കുക. ഈ ലൈറ്റ് ഉണ്ട്, ഇത് നമുക്ക് ഇടാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അപ്പോൾ ഇന്ന് നമുക്കൊരു 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറുകൊണ്ട് കേർട്ടൻ തുന്നലും ഇതൊക്കെ ആവും. പിന്നെ ഇവിടെ നടിച്ചു വരി തുടക്കണം, ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണം, ചേച്ചിയുടെ അടുത്ത് ഇവിടെ വരാൻ പറയണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ ആ കേർട്ടൻ വിരിച്ചിട്ടുണ്ട്. തെറ്റട്ടെ, എന്നിട്ട് നമുക്ക് തുന്നാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതൊരു ബേസിക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ആ റോഡ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാലേ അടിയിലിങ്ങനെ ഇഴഞ്ഞ് കിടക്കുന്ന പോലെ ഇങ്ങനെ കേർട്ടൻ തുന്നാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പിന്നീട് തോന്നി അങ്ങനെ അടി മുട്ടിക്കിടക്കുമ്പോൾ പിന്നെ നമുക്ക് അടിച്ചു വരാനൊക്കെ പ്രയാസമാകും, ഒരു പൊടിക്ക് കയറി നിന്നോട്ടെ. നമ്മുടെ പഴയ കേർട്ടനെക്കാട്ടിനും കുറച്ച് ഇറങ്ങി നിൽക്കണം, എന്നാൽ വല്ലാണ്ട് നിലത്ത് ഇഴയും വേണ്ട, ആ രീതിക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോഡിന് വേണ്ടിയിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അറ്റത്ത് നമ്മൾ ഒരു മടക്ക് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നെറ്റായതുകൊണ്ട് തന്നെ അടിവശത്ത് ഇങ്ങനെ മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം തുണി ഇങ്ങനെ വരില്ലല്ലോ, പുറത്തേക്ക് വരില്ലല്ലോ, നെറ്റല്ലേ. നമുക്ക് വേണമെങ്കിൽ സിസേഴ്സ് കൊണ്ട് വെട്ടി സ്കാലപ്പ് എഡ്ജ് കൊടുക്കാവുന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ സിഗ്സാഗ് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തായാലും നെറ്റിൻ്റെ കേർട്ടൻ അടിപൊളിയാണ്, നമുക്ക് തന്നെ ഈസിലി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഐക്കിയയിലൊക്കെ ഇഷ്ടം പോലെ നെറ്റിൻ്റെ കേർട്ടൻ കിട്ടും കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആമസോണിൽ കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ 4 കേർട്ടൻ അടിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നി 2 എണ്ണം കൂടി വേണമെങ്കിൽ അടിക്കാം, പക്ഷേ ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നീട് ആവാം കേട്ടോ. പിന്നീട് നമുക്കൊരു 2 കേർട്ടനും കൂടി അടിച്ചിടാം. ഇപ്പോൾ 4 എണ്ണം നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ആ റോഡിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും നമ്മളിവിടെ സ്റ്റൂളൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിന് ഉപകാരമായി. അതുകൊണ്ട് ഈ കേർട്ടൻ മാറ്റാനും ഇടാനും ഒന്നും പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചേച്ചി ഹെൽപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചേച്ചി ഇവിടെ അടിച്ചു ആരെയും, പിന്നെ നമ്മുടെ ഇപ്പോൾ ബാൽക്കണി ഇല്ലേ അതൊക്കെ നല്ല വൃത്തികേടായിട്ടിരിക്കാം, മറ്റേ ഈ പ്രാവിൻ്റെ കാഷ്ടം കാരണം നല്ല വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുമ്പോൾ നെറ്റിടണം. നെറ്റ് പിന്നെ എന്നെ കൊണ്ട് ഇടാൻ പറ്റില്ല, ഒരാളെ വിളിച്ചിടണം, കുറേ നാളായി പറയുന്നു നെറ്റിടാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കേർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേർട്ടൻ്റെ മീതെ ഈ ലൈറ്റ്സ് തൂക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കേർട്ടൻ്റെ അവിടെ ഇടാൻ പറ്റിയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളത്തുകളുണ്ട് ഓൾറെഡി തന്നെ. നമ്മൾ സാധാരണ ഫെയറി ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടൊക്കെ ഇടണം, അത് ഭയങ്കര പാടാണ്. താഴെ നിന്ന് മുകളിലേക്ക് പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെയൊക്കെ ഇടണ്ടേ. ഇത് പക്ഷേ അങ്ങനെ വേണ്ട, ഇത് ഓൾറെഡി കുളത്തുള്ള കാരണം നമുക്ക് ആ കുളത്ത് ഈ റോഡിലേക്കോ അല്ലെങ്കിൽ കേർട്ടനിലേക്കോ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അഴിക്കുമ്പോൾ ഒരു വള്ളി പോലെ ഇങ്ങനെ താഴേക്ക് വരും, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇതേപോലെ ഉണ്ടാവും കേട്ടോ. പിക്ചറിൽ കാണുന്ന അത്ര അടുപ്പിച്ചടുപ്പിച്ചിട്ടല്ല ഉള്ളത്, കുറവാണ്. പിന്നെ ഞാൻ മേടിക്കുന്ന സമയത്ത് എന്തോ 800 ആ ഒരു പ്രൈസായിരുന്നു, ഇപ്പോൾ 1000 ആണ് കാണുന്നത്. നോക്കി നോക്കി നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത് നോക്കി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിന് റിമോട്ട് ഉണ്ട്, ഇത് പലതരത്തിൽ ഇങ്ങനെ മിന്നി മിന്നിട്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലെങ്കിൽ അത് ഇങ്ങനെ അതല്ലാണ്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഒരേ ലൈറ്റിൽ നിൽക്കുക, അങ്ങനെയാണ് പല വെറൈറ്റി രീതിയിലുള്ള വെളിച്ചം വരണ രീതിയിലുണ്ട് കേട്ടോ ഈ ഫെയറി ലൈറ്റിന്. റിമോട്ട്
ഷോർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് പെർഫെക്റ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ എങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് വെച്ചാൽ, മറ്റേ ഈ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു കമ്പി മേടിക്കാൻ കിട്ടില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ റോഡിലേക്ക് ഹാങ് ചെയ്തിട്ടിരിക്കണത്. നമുക്ക് വേണമെങ്കിൽ നൂല് വെച്ചിട്ട്, സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് അത് ഒന്ന് തുന്നി കൊടുക്കാവുന്നതാണ് കേട്ടോ, അങ്ങനെയും ചെയ്യാവുന്ന. എനിക്ക് പക്ഷേ ഈ കമ്പി വെച്ചിട്ട് കെട്ടി കൊടുക്കണമെന്ന് എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ ഇത് ഇതഴിക്കുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ അത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മുടി കാണുമ്പോണ്ടല്ലോ ഉണ്ണിമായുടെ മണിക്കുട്ടിയില്ലേ, അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ മുടി വരില്ലേ, എന്നു വെച്ചാൽ ചെവിയുടെ അവിടെ ആ ഒരു ഷെയ്ഡായിട്ടുണ്ട്. നല്ല ഭയങ്കര ബ്രൗൺ ആയിട്ടുണ്ട് അല്ലേ. ആ എമ്മക്കുട്ടി, കുട്ടിക്ക് ഇഷ്ടമായ നമ്മുടെ ഹെയർ കളറ്. ആ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓർഗനൈസിങ് സ്റ്റാൻഡില്ലേ, ക്ലോത്ത് സ്റ്റാൻഡ്, അത് ചെയ്യണം. പക്ഷെ ഞാൻ മേടിച്ചത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ ആമസോണിൽ. ഞാൻ മേടിച്ചത് 2100 രൂപയുടെയാണ് സ്റ്റാൻഡ്. പക്ഷെ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. എല്ലാം നോക്കുമ്പോൾ വേറെ വേറെ തരത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നോക്കിയെടുക്കാൻ, അതായത് ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള രീതി നോക്കിയെടുക്കാൻ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. കാരണം ഒരു വലിയ പിക്ചർ ഉണ്ടായിരുന്നില്ല. ഓർഡറിൽ പോയിട്ട് നോക്കുമ്പോൾ ആ ചെറിയ പിക്ചറില്ല, അത് മാത്രമേ ഉള്ളൂ. ഇൻവോയ്സ് ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ നോക്കില്ല, അങ്ങനത്തെ പിക്ചർ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ശരിക്കും ആമസോണിൽ പ്രോപ്പറായിട്ട് ഇതില്ല. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി അതിൻ്റെ പിക്ചറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ഊഹത്തിന് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഏട്ടനെ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യും. പക്ഷേ ഏട്ടൻ പിന്നെ നല്ല തിരക്കാം. അപ്പം പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് നേരം എടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വരാനൊക്കെ കുറച്ച് സമയം എടുത്തു. പക്ഷേ വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് തുണിയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനും ഒക്കെ വളരെ നല്ലതാണ്. കുറച്ച് ഇങ്ങനെ ഓർഗനൈസിങ് ഇതാ ഇങ്ങനത്തെ സ്റ്റാൻഡും ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണമായിരുന്നു. നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് പോകണം, ഇമ്മക്കുട്ടിയെ പിക്ക് ചെയ്യണം, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോവാം. പോയിട്ട് നമുക്കിനി നാളെ ബാക്കി ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ടുമോറോ ഈസ് യുവർ ബർത്ത്ഡേ സെലിബ്രേഷൻ. ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോണായിരുന്നു, ഒരു പ്രത്യേകതരം കാരണം കൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. ഈ കുട്ടിയുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഞാൻ പറഞ്ഞൊരു ഫാഷൻ ഷോയിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കർട്ടനിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം അത്ര അറിയില്ല കേട്ടോ. പക്ഷേ രാത്രി നല്ല ബുദ്ധി ഉണ്ടാവും കാണാനായിട്ട്. ഇന്നലെ എൻ്റെ കയ്യിൽ ആ ഒരു USB കേബിൾ കുത്താനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ എനിക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. ഈ വെളിച്ചം കാരണം അത്ര അറിയില്ല, അത് രാത്രി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള സെറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് ഇട്ടു. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാമല്ലോ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇത് ഞാൻ ഊരില്ല, കാരണം എനിക്ക് പിന്നീട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. കുഴപ്പമില്ല, ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇമ്മക്കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ലൈറ്റ് എടുക്കില്ല, കാരണം എനിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട്. ഇമ്മക്കുട്ടിയുടെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ റെഡിയാണെന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ റൂമിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യാമെന്ന് പറയാനില്ല, പക്ഷേ എന്നാലും ഒരു ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിർത്തുകയാണ്. എന്തെങ്കിലും ഞാൻ കൂടുതൽ പണിപ്പെടുന്നില്ല. അതെൻ്റെ ജ്വല്ലറി സെറ്റിംഗ് ആട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്ര വലുതെവിടെന്നാണ് കിട്ടിയത്. രണ്ടെണ്ണം ജോയിൻ ചെയ്ത് വെച്ചതാണ്, അല്ലാണ്ട് ഇത്ര വലുത് കിട്ടില്ലല്ലോ നമുക്ക്. പക്ഷെ രണ്ടെണ്ണം ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതാ ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ പറ്റും. ഞാൻ വിചാരിച്ചു ഈ മൊത്തത്തിലുള്ള ഭാഗം എടുത്ത് നമ്മുടെ മുകളിൽ ഒരു സ്റ്റോറേജ് പോലെയില്ല, അവിടെ ഇട്ടാലും. എടാ അഹങ്കാരി, ഞാൻ സമ്മതിക്കില്ല. ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ ചേച്ചീനെ കൊണ്ടുവന്ന് ഫുള്ള് ക്ലീൻ ചെയ്തതാണ്. ഇതും നോക്കണ്ട കേട്ടോ, ഇത് പെയിൻറ്റൊക്കെ പോയതാ. ഇപ്പം ക്ലീൻ ചെയ്യിപ്പിച്ചതാ. പിന്നെയും വന്ന് ആകെ നാശമാക്കാന്ന് എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ വരുന്നത്. നെറ്റടിക്കാൻ വേണ്ടിയിട്ടാ ആളെ വിളിച്ചിട്ടുണ്ടല്ലോ. എത്ര ദിവസമായി പറഞ്ഞാൽ വിളിക്കണം, ഇതുവരെയും വന്നില്ല. ഇനിയിപ്പോൾ അവസാനം നാളെ എമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ, നാളെയാണ് വരാമെന്ന് പറഞ്ഞിരിക്കണം. സീരിയസ്ലി ചില സമയത്തേക്ക് ഗോവയിൽ നിൽക്കുമ്പോൾ ദേഷ്യമായി. നമ്മൾ പൈസ കൊടുക്കാൻ റെഡി ആണെങ്കിൽ പോലും ചിലപ്പോഴൊന്നും ആരും ഒന്നും നമുക്ക് തരില്ല, ഒന്നും ശരിയാക്കി തരാൻ ആളെ കിട്ടില്ല. അതാണ് പ്രശ്നം. ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, എന്ത് വൃത്തികേടായിരുന്നു. എന്തായാലും നെറ്റ് വേണം. നെറ്റ് ഇട്ടില്ലെങ്കിൽ അത് ബർത്ത്ഡേയുടെ അന്നാകുമ്പോഴേക്കും ആകെ വൃത്തികേടാവും. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട്. നമുക്കിവിടെ ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെക്കണം. ഞാൻ കാണിച്ചതരാം. അവധി നമുക്ക് കുട്ടിക്ക് ഇന്നലെ പനി ജലദോഷം ഒക്കെ തുടങ്ങി. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് ഉള്ളതാണല്ലേ. ഞാൻ ഫാൻ്റെ സ്പീഡ് കുറച്ചിട്ടുണ്ടാവും. മേല് വന്ന് അടിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവണതാണല്ലോ. അതേപോലെ ഇന്നലെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പനി. അപ്പോൾ ഇതാ നമുക്കത് ഓപ്പൺ ചെയ്യാം.
ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും, നല്ല രസമായിട്ട് ചെയ്തു തരും, ഏത് തീം വേണമെങ്കിലും ചെയ്തു തരും. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ, അഫോർഡബിൾ റേഞ്ചിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മേടിച്ചാൽ മതി. ഉണ്ടാവുക, ഇതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് തരിക. ഹാപ്പി ബർത്ത്ഡേ അവീഗ. നമ്മുടെ എൽസ, ഏരിയൽ, അറോറ, ഓക്കെ, സിൻഡറെല്ല, ഓക്കെ, എന്ന. വെരി ഗുഡ്. ആ ഇത് ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പിന്നീട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ബലൂൺസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് വീട്ടിക്കാം. ഇത് നമുക്ക് ഇതിന് ജസ്റ്റ് ഓരോന്ന് ഇട്ട് വെക്കാനും ഒക്കെ ആയിട്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാനർ ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ പതുക്കെ സെറ്റ് ആക്കാം കേട്ടോ. ഫോയിൽ ബലൂൺ ഉണ്ട്. ഊതി വീർപ്പിക്കാനായിട്ട് ടച്ചിനോട് വീർപ്പിച്ചാൽ പറയാം. പിന്നെ വേറെ കുറേ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള സാറ്റൻ റിബൺ ഇല്ലേ, അതുണ്ട്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളി സെറ്റപ്പാണ്. അതായത് കപ്പ് കേക്കിൻ്റെ ആണ് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ. നല്ല രസമാണ് കാണാനായിട്ട്. This is my favorite princess. I will take Anna. This is Agnika. This is my birthday hat. What about for others? I love you, baby. How cute! How cute, girl! I'm like a birthday girl. Pump it up. That's adivoliyaana. Appo birthday decor okke nokkunnundengil yesterinu medichollu kaatta. Insta page yan idam. Banner. So it can be like around happy birthday. നമുക്ക് ഒരു ആനുവൽ ഡേ ഉണ്ട്, അതിന് വലിയ റെഡി ആവാൻ വേണ്ടി വരണം. അപ്പോൾ ആ സമയത്ത് ഇതും കൂടി ചെയ്ത് വെച്ചിട്ട് പോവാം. നാളെയല്ലേ ബർത്ത്ഡേ, പിന്നെ ബാക്കി നാളെ രാവിലെ ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആണ് അല്ലേ. ഇത് എന്താണ് ഒരു റാഷസ് പോലെയൊക്കെ വന്നല്ലോ ഫേസിൽ. നല്ല ജലദോഷമുണ്ട്, റാഷസ് ഉണ്ട്, അത്യാവശ്യം പനിയുണ്ട്. That's okay. My baby is a strong girl. Now let's go. No, it's not inflating. My power. Ow, my hand is painting on my head. ഇമ്മക്കുട്ടിയെ കുറച്ച് നേരം പിടിച്ച് ഉറക്കി കേട്ടോ. പക്ഷെ ഉറങ്ങി എന്നിട്ടും കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, പക്ഷെ വല്ലാണ്ടില്ല കേട്ടോ. 100, 101 ആ ഒരു ടെമ്പറേച്ചർ ആയിരുന്നു. ആൾ ഉഷാറൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഡാൻസ് കളിക്കാം, പിന്നെ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തല്ലോ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് എന്നെ നല്ല നിർബന്ധമായിരുന്നു പോയി ഡാൻസ് കളിക്കാൻ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ ഡാൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് മേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫൗണ്ടേഷൻ ഇടില്ല, കോമ്പാക്ട് പൗഡർ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ പിങ്ക് ഐ ഷാഡോ വേണം, പിങ്ക് ലിപ്സ്റ്റിക്ക് വേണം, ഐബ്രോസ് എഴുതണം, പിന്നെ മുടി ഫ്രണ്ടിലേക്ക് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി മേക്കപ്പ് ടീച്ചർ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇമ്മക്കുട്ടി സൺഫ്ലവർ ആണ്, അപ്പോൾ അതുകൊണ്ട് ഉടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ തരും കേട്ടോ നമുക്ക്. നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പോൾ കുട്ടിയുടെ അളവിന് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട, അതുകൊണ്ട് തന്നെ എളുപ്പമായി. കുട്ടി ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കുഴപ്പമില്ല, കുറച്ച് ചോറ് കഴിച്ചു. ഇപ്പോൾ അതേ ഇടനേരത്ത് എന്തെങ്കിലും ലൈറ്റായി കഴിച്ചിട്ട് 3:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഇവിടെ നമ്മുടെ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഉള്ളത്. അതെന്താ വെച്ചാൽ ഇവിടെ വലിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് ഇവിടുത്തെ 1-2 സ്കൂൾസ് ഇങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി സൗകര്യമായി. നമുക്ക് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വിട്ടാൽ മതി, എന്നിട്ട് നമുക്ക് പാരൻസിന് ഒരു 5:30 വന്നാൽ മതി കേട്ടോ. അപ്പോൾ ന്യൂഡ് ലിപ്പ് വേണോ പിങ്ക് ലിപ്പ് വേണോ എന്ന് ചോദിച്ചത്. അപ്പോൾ ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് ലിപ്സ് തന്നെ വേണമെന്നുള്ളത്. ഞാൻ ഇങ്ങനെ കുറച്ച് മേക്കപ്പ് എന്താടാ 5:30 പാരൻസ് വരുന്നത്. അതെ, ഇത് എന്താ ആരാ? ഞാൻ. ഇതെന്താണ് ഇമ്മക്കുട്ടി? സൺഫ്ലവർ. എന്തായിരുന്നു തീം ഇതിൻ്റെ ആനുവൽ ഡേന്റെ? ഫ്ലവർ ലീഫ്. ടോട്ടൽ തീം എന്ന് പറഞ്ഞത് ജംഗിൾ ബുക്ക് ആയിരുന്നു കേട്ടോ. ഇല്ലല്ലേ, ഇമ്മക്കുട്ടി ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ആക്കിയിട്ടോ. ടീച്ചർ വന്നിട്ട് പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ടീച്ചർ കൊണ്ടക്കോളും ഡാൻസിന് വേണ്ടിയിട്ട്. ബാക്കി എന്തെങ്കിലും റെഡി ആവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കട്ടെ. പിന്നെ തിരിച്ചായിട്ട് മീറ്റിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ഫ്ലാറ്റിലേക്ക് പോകണം.
ഇനി റെഡി ആയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയമില്ലാത്തതുകൊണ്ട് ഒരു നോ ബ്രഷ് ചാലഞ്ച് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ഒന്നുമില്ല, ബ്രഷൊക്കെ തപ്പിയെടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ കൺസീലർ ഇട്ടിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ഓഫ് ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ മീതെ കംപ്ലീറ്റ്ലി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിൻ്റെ ഈ ഐബ്രോ ഇതൊരു ഒരു ബ്രഷാണ്, നല്ലതാണ്, പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വർത്ത് ഫോർ ദ മണി അല്ല. പിന്നെ ഇത് മാർസിൻ്റെ ഐലൈനർ പെന്നാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഐലൈനർ പെന്നാണ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഒരു തവണയെങ്കിലും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലുള്ള കാജലാണ്, ഐ പെൻസിലാണ് കേട്ടോ. പിന്നീട് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ലിപ്സ്റ്റിക്ക് മേഡിസി ഷെയ്ഡിൻ്റെ എത്ര ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇത് മേഡിസി ഷെയ്ഡാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്ക്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ച കമ്മലാണ്, നല്ല രസമല്ലേ. ഞാൻ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഇതിൽ. അപ്പോൾ ഉടുപ്പിൽ ഒരു നല്ല ലൈറ്റായിട്ടുള്ളൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡില്ലേ, അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലെ കമ്മൽ ഇട്ടത് കേട്ടോ. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിംപിളായിട്ടുള്ള അനാർക്കലിയാണ്, പക്ഷെ നല്ല എലഗൻറ്റ് ലുക്കാണ്. ആമസോണിൽ നിന്ന് മേടിച്ച മാല അല്ല കേട്ടോ, ഹാൻഡ് ബാഗാണ്. അതുപോലെ ചെപ്പലും ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് തന്നെയാണ് ശരിക്കും ആനുവൽ ഡേക്ക് കിട്ടിയത്. നമ്മുടെ ഷോർട്സിൽ കുറച്ച് പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, അതെ കേട്ടോ, ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടാവും, കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അമ്മമാരായി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, ഇന്ന രീതിയിലത്തെ മേക്കപ്പ് വേണം, ഒരു മെച്യോർഡ് പെരുമാറ്റം വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കൊരിക്കലും അമ്മയായി എന്നുള്ളത് ഒന്നിനും ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. ആക്ച്വലി എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും എനിക്ക് പുതിയ ഓരോ പടി വെക്കാനും ഒരു മോട്ടിവേഷനായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ആ അപ്പോൾ ഇതാ നമ്മുടെ ആനുവൽ ഡേ ഫംഗ്ഷൻ തുടങ്ങി. ഇതെങ്ങനെയുണ്ടടാ, ഇഷ്ടമായോ ഈ ഡാൻസ് ഒക്കെ കണ്ടിരുന്നോ? ഈ ഡാൻസ് ഒക്കെ കണ്ടു. എന്തൊക്കെയുണ്ടല്ലേ, പിന്നെ ടീച്ചേഴ്സ് ഡാൻസ് ചെയ്തത് കണ്ടോ? ആ അത് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനെ കുഞ്ഞു 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 പിള്ളേർ ഇങ്ങനെ ഓരോ അനിമൽസിൻ്റെ ഔട്ട്ഫിറ്റ്, ആനയുണ്ട്, പുലിയുണ്ട്, അവിടെ സൈഡിലെന്താ പെങ്കിനാണോ, എന്തൊക്കെയൊക്കെയോ അനിമൽസ് ഉണ്ട്. അപ്പോൾ പലരുടെയും ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എന്താ ഇമ്മക്കുട്ടിയുടെ ഡാൻസ്, ഇമ്മക്കുട്ടിയുടെ ഡാൻസ്. ആ അതെ, ഈ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇമ്മക്കുട്ടി. ഇപ്പോൾ വരും ടീച്ചേഴ്സ് എല്ലാം ഈ ഇരുട്ടത്ത് കുട്ടികളൊക്കെ അതേ പൊസിഷനിൽ നിർത്തിയിട്ട് ഇതാ പോയി. അപ്പോൾ ഇതിൽ ലീഫുണ്ട്, ഫ്ലവറും ഉണ്ട്. ഫ്ലവറാണ് ഇമ്മക്കുട്ടി. ഇത് ഈ സൈഡിൽ നിൽക്കണ കാണാണ്ടോ, ആ സൺഫ്ലവറിൻ്റെ ഒരു ഒരു പെട്ടൽ വന്നിട്ട് ഇമ്മക്കുട്ടിയുടെ മുഖം മറച്ചു അല്ലേ. അല്ലേ, ഇത് കാണാനുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാരണം ഈ കുഞ്ഞു പിള്ളേർ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണതൊക്കെ കാണാനായിട്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേർ. പിന്നെ അവരുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അബിന്റെ ഇടയിലൊക്കെ ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അബിന്റെ ഇമ്മക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എൽസി ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. ഇത് ഇമ്മക്കുട്ടിയുടെ എത്രാമത്തെ ഡാൻസ് ആയിരുന്നു, ഫോർത്തോ ഫിഫ്ത്തോ ഒറ്റ ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ കൊണ്ടുപോകും കേട്ടോ. പിന്നിലാണ് കുട്ടികളൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഫുൾ ആനുവൽ ഡേ കംപ്ലീറ്റ് ആയതിന് ശേഷം, ഉഫ് ചുമ്മയുണ്ടോ, കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമുക്ക് കുട്ടികളെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പോൾ അങ്ങനെ അതെ ഇമ്മക്കുട്ടിയുടെയും ഡാൻസ് കഴിഞ്ഞു. പിന്നെ ഇത് ജംഗിൾ തീം ആയതുകൊണ്ട് എല്ലാം ആ ഒരു ബേസിസിലായിരുന്നു കേട്ടോ. അനിമൽസ്, ആ അനിമൽസിൻ്റെ, പിന്നെ ട്രൈബ്സിൻ്റെ ഡാൻസസ്, ലീഫ്, ഫ്ലവേഴ്സ്, ഫോറസ്റ്റ്, ട്രീസ്, ആ ഒരു തീമിലാണ് ഫുൾ എല്ലാ ഡാൻസും കാര്യങ്ങളും ഉള്ളത്. പിന്നെ സ്നേക്സ് ഉണ്ടായിരുന്നു. ഇതിലൊരു സ്നേക്ക് ആണ് ശംഖുചേട്ടൻ. I don't know. കാണുമ്പോൾ മനസ്സിലാവണില്ല. ഇത് നല്ല രസമുണ്ട്. കുറേ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോഴേ നല്ല കുറേ കുട്ടികളിൽ ഒരുമിച്ച് ഇല്ലപ്പോഴേ എനിക്ക് കൺഫ്യൂഷനായി കുട്ടിക്ക് ആരാ എന്താന്നൊന്നും മനസ്സിലാവാണ്ടേ ആയിട്ട്. പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് കണ്ട് അടിപൊളിയായിരുന്നു അല്ലേ. Yeah, I was so cool. Bye, Ella. Hi. How was your dance? Did you enjoy? Yeah. Is it better? Yeah. പനി ഉണ്ടായിട്ട് പോലും ഇമ്മക്കുട്ടി ഡാൻസ് കളിച്ചു അല്ലേ. ആ സോ ടയർഡ്. ഇന്ന് എന്തായാലും പോയി വേഗം കിടന്നിറങ്ങിക്കോളൂ. ഹലോ,
അപ്പോൾ ഇമ്മക്കുട്ടിയുടെ ഇത് ആനുവൽ ഡേ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു ഫാഷൻ ഷോയിൻ്റെ ഇതുണ്ട്, അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇമ്മക്കുട്ടി ഉറങ്ങിപ്പോയി. എന്നുവെച്ചാൽ ഇതില്ലേ ജലദോഷം ഉള്ള കാരണം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയമെടുക്കും ഇനി മാറാനായിട്ട്. കുറച്ച് നാളത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ബർത്ത്ഡേയുടെ സമയമാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് സഹജമല്ല, എസ്പെഷ്യലി സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ ജലദോഷം പനിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര ടയർഡായിട്ടോ, സൂപ്പർ ടയർഡാണ്. അപ്പോൾ എന്തായാലും ഞാൻ കിടക്കട്ടെ. എന്നിട്ട് നാളെ ആണ് ഇമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നാളെ മുതൽ തുടങ്ങി, നാളെ മുതൽ നീ നാളെ നേരത്തെ എണീറ്റിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി. അവിടെ ഫ്രിഡ്ജുണ്ടല്ലോ, ഫ്ലാറ്റിലെ ഫ്രിഡ്ജിൽ, അവിടെ ഇങ്ങോട്ട് കൊണ്ടു വന്ന് വയ്ക്കാം. ഏറ്റവും ലാസ്റ്റ് ഇവിടുന്ന് ഓവൻ കൊണ്ടുപോകുന്നത്, എന്നിട്ട് ഓവനിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതാണ് കേട്ടോ പ്ലാൻ. രാവിലെ നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചാൽ എനിക്ക് റെഡി ആവാൻ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണം. അവിടെ ഞാൻ ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ ഡെക്കറേഷൻസ്, അത് നാളെ കാണിച്ചേരേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അപ്പോൾ നാളത്തെ വീഡിയോ എന്തായാലും ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണണം കേട്ടോ. അപ്പം അത്രയും എന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. നാളത്തെ ദിവസത്തിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം സാധാരണയിലും കുറച്ചും കൂടി ആളുകളുണ്ട്, കുറച്ചും കൂടി വലുതായില്ല. നമ്മുടെ നമ്മളിവിടെ നിന്ന് നമ്മുടെ ഒരു ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാം നമ്മളാണ് കേട്ടോ കുക്ക് ചെയ്യണത്, ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ എന്നുവെച്ചാൽ മെയിനായിട്ട് അമ്മയാണ് കേട്ടോ തവണ കുക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് കുറച്ച് 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 കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ രാവിലെ തന്നെ തീർത്തിട്ട് റെഡി ആവലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. മാക്സിമം മാക്സിമം നമുക്ക് അസ്വി മലയാളത്തിലേക്ക് റെഡി ആവണേൻ്റെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. മദർ ഡോട്ടർക്ക് മുമ്പ് പറ്റിച്ച് ഷൂട്ട് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.